കീരിക്കാടൻ ജോസ് ചത്തേ, കീരിക്കാടൻ ജോസിനെ കൊന്നേ എന്ന് അലറി വിളിച്ചുകൊണ്ട് കൊച്ചിൻ ഹനീഫയുടെ കഥാപാത്രം കിരീടം എന്ന സിനിമയിൽ ഓടി നടന്ന രംഗം ഓർക്കുന്നു. അന്ന് കീരിക്കാടൻ ജോസ് ചത്തു എന്ന് വിളിച്ചു പറഞ്ഞ കഥാപാത്രത്തെ അവതരിപ്പിച്ച കൊച്ചിൻ ഹനീഫ മൺമറഞ്ഞു പോയിട്ട് വർഷങ്ങൾ വർഷങ്ങൾ വർഷങ്ങളായി. കീരിക്കാടൻ ജോസ് ഇന്ന് ഈ മണ്ണിൽ നിന്ന് പിരിഞ്ഞു പോയിരിക്കുകയും ചെയ്തിരിക്കുന്നു. മരിച്ചതിന് ശേഷം ഒരുപക്ഷേ ഇനി മലയാള സിനിമ ഉള്ളിടത്തോളം കാലം അതിൽ ഏറ്റവും ക്രൂരവും ഗുണ്ടാത്മകവുമായ കഥാപാത്രങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന നിമിഷങ്ങളിലെല്ലാം കീരിക്കാടൻ ജോസിൻ്റെ വേഷം അവതരിപ്പിച്ച മോഹൻരാജിനെ പ്രേക്ഷകർ ഓർത്തു എന്ന് വന്നേക്കാം. മരണാനന്തരവും മനുഷ്യർ ജീവിക്കുന്നത് അങ്ങനെയാണ്. മരണാനന്തരം മനുഷ്യർ വാർത്തകളിൽ നിറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിനും നാം സാക്ഷിയായി ഈ ദിവസങ്ങളിൽ. അന്തരിച്ച CPM നേതാവ് MM ലോറൻസിൻ്റെ മൃതദേഹം ഇപ്പോഴും സംസ്കരിക്കപ്പെടണമോ അതോ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് പഠിക്കപ്പെടണമോ എന്ന് അറിയാത്ത രണ്ട് ഇടങ്ങളുടെ ഇടയിൽ മോർച്ചറിയിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മരിച്ചതിന് ശേഷവും അർജുന് ആത്മാവ് എന്ന ഒന്നുണ്ടെങ്കിൽ അതിന് സ്വസ്ഥത കിട്ടുമോ ഇല്ലയോ എന്ന് ഈശ്വരവിശ്വാസികൾക്ക് ആലോചിക്കാം. കാരണം അർജുൻ്റെ പേരിൽ വീണ്ടും വീണ്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ വരുന്നു. ഇന്നത്തെ വാർത്താ ദിവസത്തിൽ അർജുൻ്റെ ഏറ്റവും വലിയ അടുപ്പക്കാരൻ കൂടിയായ മനാഫ് അർജുൻ്റെ കുടുംബം നൽകിയ പരാതിയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ മാപ്പ് പറയുകയും ചെയ്തിരിക്കുന്നു. മരണം ആണ് ഓരോ മനുഷ്യരുടെയും പിൽക്കാല ജീവിതത്തെ വാർത്തകളാക്കി മാറ്റുന്നത്. കീരിക്കാടൻ ജോസായ മോഹൻരാജിൻ്റെ ജീവിതത്തിന് സിനിമയുടെ ഒപ്പം നിന്നുകൊണ്ട് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് കേരള വിഷൻ ന്യൂസ് ഇന്ന് വാർത്തകൾ ആരംഭിക്കുകയാണ്. നാളെ നേരം വെളുക്കുന്നത് 15th കേരള നിയമസഭയുടെ 12th സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടായിരിക്കും. രാവിലെ ചോദ്യോത്തരവേള ആരംഭിക്കും. ആ ചോദ്യോത്തരവേളയിൽ മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ കടുപ്പത്തിൽ കുറേ ചോദ്യങ്ങൾ തയ്യാറാക്കിയിരുന്നു പ്രതിപക്ഷം. ആ ചോദ്യങ്ങളെയൊക്കെ ഒഴിവാക്കിയതടക്കമുള്ള കാര്യങ്ങൾ നാളെ നിയമസഭയിൽ ചർച്ചയാവും. ഒപ്പം ഇതിനു മുൻപ് ഒരിക്കലും ഉണ്ടാവാത്ത രീതിയിലുള്ള വലിയ പ്രക്ഷുബ്ധതയ്ക്കായിരിക്കും നിയമസഭ സാക്ഷ്യം വഹിക്കാൻ പോവുക. അങ്ങനെ നാളെ ആരംഭിക്കാൻ പോകുന്ന നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കാസർഗോട്ട് നിന്ന് കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ടുള്ളവരെല്ലാവരും തലസ്ഥാന നഗരിയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ് ഇത്. രണ്ട് ദിവസമായിട്ട് ബാറുകൾ അടഞ്ഞുകിടക്കുകയായിരുന്നു. അടഞ്ഞുകിടന്നിരുന്ന ബാറുകൾ ഇന്ന് തുറന്നിരിക്കുന്നു. ഒരു ദിവസം മുന്നേ ബിവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകൾ അടഞ്ഞിരുന്നു. അങ്ങനെ 3 ദിവസം ഒരു തുള്ളി മദ്യം കഴിക്കാൻ കിട്ടാതിരുന്ന മലയാളികളിൽ പലരും ഈ രാത്രിയിൽ ഈ സന്ധ്യാനേരത്ത് മദ്യപിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നുണ്ടാവും. വലിയ ഗതാഗതക്കുരുക്ക് ഈ സമയത്തുണ്ട്. യാത്ര പോകുന്നവർ സൂക്ഷിക്കുക. മന്ത്രിമാരും MLA യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു നാളത്തെ നിയമസഭാ സമ്മേളനത്തിന്. അതുകൊണ്ട് ഈ രാത്രിയിലെ യാത്ര വളരെ കരുതലോടുകൂടി നടത്തുക എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നാളെ ആരംഭിക്കാൻ പോകുന്ന നിയമസഭാ സമ്മേളനത്തെക്കുറിച്ചുള്ള വാർത്ത ആദ്യത്തെ വാർത്തയായി നമ്മൾ നൽകുകയാണ്. 9 ദിവസമാണ് സഭ ചേരാൻ നിശ്ചയിച്ചിട്ടുള്ളത് എന്നാണ് സ്പീക്കർ AN ഷംസീർ അറിയിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും നിയമനിർമ്മാണത്തിനായി ചേരുന്ന സമ്മേളനത്തിൽ 6 ബില്ലുകളാണ് അവതരിപ്പിക്കുക. വയനാട്, കോഴിക്കോട് ജില്ലകളിലായി നടന്ന മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് 15th കേരള നിയമസഭയുടെ 12th സമ്മേളനം ആരംഭിക്കുന്നത്. തുടർന്ന് ആദ്യ ദിനം സഭ പിരിയും. സമ്മേളന കാലയളവിൽ ബാക്കി 8 ദിവസങ്ങളിൽ 6 ദിവസങ്ങൾ ഗവൺമെന്റ് കാര്യങ്ങൾക്കും 2 ദിവസങ്ങൾ അനൌദ്യോഗിക അംഗങ്ങളുടെ കാര്യങ്ങൾക്കുമായി നീക്കിവച്ചിരിക്കുന്നു. ഒക്ടോബർ 18th നടപടികൾ പൂർത്തീകരിച്ച് സമ്മേളനം അവസാനിപ്പിക്കുന്ന തരത്തിലാണ് കലണ്ടർ തയ്യാറാക്കിയിരിക്കുന്നത്. 12th സമ്മേളനമാണ് 2024 ഒക്ടോബർ 4 നാളെ ആരംഭിക്കുന്നത്. ഇത് എക്സ്ക്ലൂസീവ്ലി ഫോർ ലെജിസ്ലേഷനാണ്. ആകെ 9 ദിവസമാണ് ഇപ്പോൾ സഭ നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിൽ ആദ്യ ദിവസം നാളെ ഒബിച്വറിയാണ്. വയനാട്, കോഴിക്കോട് ജില്ലകളിലായി നടന്ന ലാൻഡ്സ്ലൈഡിൽ മരിച്ച ആളുകൾക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അന്നത്തെ സഭ പിരിയും. പിന്നെ വരുന്ന 8 ദിവസങ്ങളിലായി 6 ദിവസം ഗവൺമെന്റ് ബിസിനസ്സും 2 ദിവസം അനൌദ്യോഗിക അംഗങ്ങളുടെ കാര്യങ്ങൾക്കായിട്ടാണ് നീക്കിവച്ചിട്ടുള്ളത്. ഒക്ടോബർ 18th സഭ സെഷൻ പൂർത്തീകരിച്ചുകൊണ്ട് അവസാനിപ്പിക്കത്തക്ക നിലയിലുള്ള ക്രമീകരണമാണ് ഇപ്പം. 2023 കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി ബിൽ, 2023 കേരള കന്നുകാലി പ്രജനന ബിൽ, 2024 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അമെൻമെന്റ് ബിൽ, കേരള ജനറൽ സെയിൽസ് ടാക്സ് ബിൽ, 2024 പ്രവാസി കേരളീയരുടെ ക്ഷേമ ഭേദഗതി ബിൽ, 2022 സാലറീസ് അലവൻസ് പേയ്മെന്റ് ബിൽ തുടങ്ങിയവയാണ് ഈ സമ്മേളന കാലയളവിൽ പ്രധാനമായും പരിഗണനയ്ക്കെത്തുന്നത്.
കൂടാതെ 2017 കേരള സംസ്ഥാന ചരക്കു സേവന നികുതി നിയമം, 2020 കേരള ധനകാര്യ നിയമം, 2008 കേരള ധനകാര്യ നിയമം എന്നിവ ഭേദഗതി ചെയ്യുന്നതിനായി പുറപ്പെടുവിച്ച 2024 കേരള നികുതി ചുമത്തൽ ഭേദഗതി നിയമങ്ങൾ ഓർഡിനൻസിന് പകരമുള്ള ബില്ലും ഈ സമ്മേളനത്തിൽ പരിഗണിച്ച് പാസാക്കേണ്ടതുണ്ട്. ബില്ലുകൾ പരിഗണിക്കുന്നതിനുള്ള സമയക്രമം സംബന്ധിച്ചുള്ള തീരുമാനം നാളെ ചേരുന്ന കാര്യോപദേശക സമിതി കൈക്കൊള്ളും. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.